നമസ്കാരം. ഒരു ദുഃഖവാർത്തയാണ്, വർഷങ്ങളായി കോൺഗ്രസ് അടക്കിവാണ ആ മണ്ഡലവും അങ്ങനെ കൈവിട്ടു പോവുകയാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും മടിച്ച് പിന്നോട്ട് മാറി ഒളിഞ്ഞിരിക്കുന്ന ഒരു സഖ്യത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ അടക്കിവാണ ആ പാർട്ടിയുടെ ഈ പതനം കണ്ട് നിൽക്കാൻ സത്യത്തിൽ ആർക്കും ആവുന്നില്ല. റായ്ബറേലിയിൽ ആരും മത്സരിക്കും കോൺഗ്രസ്സെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ കടുത്ത പോരാട്ടത്തിന് വഴിയൊരുങ്ങിയേക്കും. നെഹ്റു കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ റായ്ബറേലിയിൽ 2004 മുതൽ സോണിയാഗാന്ധിയാണ് വിജയിക്കുന്നത്. ഇത്തവണ സോണിയാഗാന്ധിയുടെ അസാന്നിധ്യം ഉള്ളതിനാൽ തന്നെ മണ്ഡലത്തെ സംബന്ധിച്ച ആകാംക്ഷ ഉയരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇല്ലെന്ന് വ്യക്തമാക്കിയിരുന്ന സോണിയ കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു. ഇതോടെ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കി കടുത്ത പോരാട്ടത്തിന് വഴിയൊരുക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. നൂപൂർ ശർമ്മ BJP സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മണ്ഡലത്തിലേക്ക് നൂപൂർ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന്റെ സാധ്യത BJP നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന നൂപൂർ ABVP ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ നിന്നാണ് നൂപൂറിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. BJPയുടെ യൂത്ത് വിംഗ് BJYM നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, നാഷണൽ മീഡിയ ഇൻചാർജ് തുടങ്ങിയ ഭാരവാഹിത്വങ്ങളിൽ പ്രവർത്തിച്ചു. BJPയുടെ ഏറ്റവും ആക്റ്റീവായ സ്ത്രീ വക്താക്കളിൽ ഒരാൾ കൂടിയാണ് നൂപൂർ. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ ചർച്ചകളിൽ നൂപൂർ സ്ഥിരം സാന്നിധ്യവുമാണ്. 2015 ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ദില്ലി അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിച്ച് ആവേശകരമായ പോരാട്ടം കാഴ്ചവെച്ചയാൾ കൂടിയാണ് നൂപൂർ. അതിനാൽ തീർച്ചയായും റായ്ബറേലിയിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യ നൂപൂർ തന്നെയാണ്. May 7 മൂന്നാം ഘട്ടത്തിലാണ് റായ്ബറേലിയിൽ വോട്ടെടുപ്പ് നടത്തുന്നത്. മണ്ഡലത്തിലേക്ക് ഇതുവരെ ഒരു പാർട്ടിയും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുമില്ല. കോൺഗ്രസ് സമാജ്വാദി പാർട്ടിക്കും സഖ്യമായാണ് മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ BSPയുടെ സ്ഥാനാർത്ഥിയെയും പ്രതീക്ഷിക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ ഒഴിവിൽ പ്രിയങ്കാഗാന്ധിയെ കോൺഗ്രസ് റായ്ബറേലിയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. റായ്ബറേലിയിൽ സോണിയയുടെ ഒഴിവിലേക്ക് പ്രിയങ്ക എത്തുമെന്നും തന്റെ കന്നി അംഗം തന്നെ മുത്തശ്ശൻ ഫിറോസ് ഗാന്ധി MP തുടക്കമിട്ട് റായ്ബറേലിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് ആകുമെന്നും കോൺഗ്രസ് അകത്തളങ്ങളിൽ സൂചനയുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJP തരംഗം ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിനൊപ്പം നിന്ന ഏക സീറ്റാണ് റായ്ബറേലി. 2019 ഉത്തർപ്രദേശിലെ 62 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP വിജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ ഏക വിജയം അത് റായ്ബറേലിയാണ്. റായ്ബറേലിയിൽ സോണിയയുടെ മകളും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കമെന്ന വാർത്തകൾക്കിടെയാണ് നൂപൂർ ശർമ്മയുടെ പേര് BJP കേന്ദ്രങ്ങളിൽ ചർച്ചയായത്. റായ്ബറേലി ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ നിലവിലെ ഏക സീറ്റാണ്. അമേഠി പിടിച്ചതുപോലൊരു അട്ടിമറിജയം റായ്ബറേലിയിലും മിക്കവാറും BJP കൈവരിക്കാനാണ് സാധ്യത. സോണിയാഗാന്ധി 2004 മുതൽ 2 പതിറ്റാണ്ട് തോൽക്കാതെ തലയുറപ്പിച്ചു നിന്ന മണ്ഡലം കാൽക്കീഴിലാക്കാൻ നൂപൂറിനെ കൊണ്ടാവുമെന്ന് തന്നെയാണ് BJPയുടെ വിശ്വാസം. നേരത്തെ 195 സ്ഥാനാർത്ഥികളുടെ സീറ്റ് പ്രഖ്യാപിച്ച BJP റായ്ബറേലി ഒഴിച്ചിട്ടിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന തീരുമാനം ആയതിനു ശേഷം പ്രഖ്യാപിക്കുവാനാണ്. അതേസമയം രാഹുലിനെ കോൺഗ്രസ് മടയിൽ കൂട്ടിയ സ്മൃതി ഇറാനി തന്നെയാണ് ഇക്കുറിയും അമേഠിയിൽ BJP സ്ഥാനാർത്ഥി ആവാനൊരുങ്ങുന്നത്. ആദ്യം BJP പട്ടികയിൽ തന്നെ നിലവിലെ കേന്ദ്രമന്ത്രി ഇടം പിടിച്ചിരുന്നു. തുടർച്ചയായ മൂന്നാം തവണയാകും സ്മൃതിയുടെ അമേഠി പോരാട്ടം. ആദ്യം തോറ്റു, പിന്നാലെ പിടിച്ചെടുത്തു. ഇനി കൈവിടാതെ അമേഠി സ്മൃതിയുടെ മണ്ഡലമായി പരിണമിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതേസമയം തന്നെ റായ്ബറേലിയിൽ പോരാട്ടം ആരൊക്കെ തമ്മിൽ എന്നതിന് വ്യക്തതയുമില്ല. കാരണം മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ ആദ്യം പ്രിയങ്കയുടെ പേര് മുഴങ്ങും, എങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ കാണാറില്ല. ഇത്തവണയും അങ്ങനെ തന്നെ ആവുമോ എന്നത് ചോദ്യചിഹ്നമാണ്. മനഃപൂർവ്വം ഇറങ്ങി നാണം കെടാൻ പേടിയായതുകൊണ്ടാണ് പ്രിയങ്ക പിന്നണിയിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന ഒട്ടനവധി വിമർശനങ്ങൾ അണിയറയിൽ ആവോളമുണ്ട്. ഇനി നൂപൂർ നിൽക്കുകയാണെങ്കിലും എതിരാളി ആര് എന്നതാണ് പ്രധാന സംശയം. എന്തായാലും സോണിയയില്ല, പകരം ഇനി റായ്ബറേലിയിൽ ആര്? തങ്ങളുടെ നിലവിലെ അധപ്പതനം വേണ്ടുവോളം ബോധമുള്ള കോൺഗ്രസ് മത്സരാർത്ഥി ഇറക്കാൻ എന്തായാലും ഒന്ന് മടിക്കും. വർഷങ്ങളായി തങ്ങൾ വാണമണ്ഡലം കൈവിട്ടു പോകുന്നത് കണ്ടു നിൽക്കാനാവാതെ